മണിച്ചേട്ടന്മാരുടെ ഡയലോഗ് എനിക്ക് വിഷമായി. അതെങ്ങനെയുണ്ടോ ശരിയാവാ? ഇങ്ങനെ തന്നെ ഇതേട്ടോണം എനിക്ക് അങ്ങനെ ആ മണിച്ചേട്ടന്റെ ശബ്ദം ആ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കിടക്കുക. ഇത് ഞാൻ പറയാൻ കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മണി ജീവിച്ചിരിക്കുമ്പോ എവിടെയായിരുന്നു? ഒരാൾക്കും സാധിക്കില്ല. വലിയൊരു അധികാരവും പണവും സ്വാധീനവും ഉള്ള ഒരാളെടുത്ത് ഒരു സാധാരണക്കാരനും ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കാലഘട്ടം. അപ്പൊ മണിച്ചേട്ടന്മാരുടെ ഡയലോഗ് ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ നിനക്ക് വിഷമാവില്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എല്ലാവർക്കും ഷോക്കാ പോയി. മണിച്ചേട്ടൻ പരിപ്പിച്ചു പെട്ടെന്ന് എന്താ സംഭവിച്ചു ഒന്നും മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞ് മൂന്നാം ദിവസം പിന്നെ ഈ കേസറ്റ് ഇറങ്ങുന്ന സമയത്ത് ഈ പാട്ടുകളൊക്കെ കേൾക്കാൻ ടേപ്പ് റെക്കോർഡറും ഇല്ല കറണ്ടും ഇല്ല വീട്ടില്. അന്ന് മൂന്ന് സെല്ലിൽ ഒരു ചെറ്റക്കുട്ടില്ല, ചെറ്റക്കുട്ടിലല്ല ടാർപ്പായിട്ട് വീടാ, എവിടെ പാട്ട് കേൾക്കണ്ടേ? എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല. ഇനിയിപ്പോ ഇത് പുറത്തു വിട്ടു മണിച്ചേട്ടന്റെ ആരാധകർ അല്ലെങ്കിൽ ഇതിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ എന്നോട് വെറുപ്പ് തോന്നുന്ന ആളുകൾ എന്നെ വിമർശിക്കാൻ തെറി വിളിച്ച് എന്ത് വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. സത്യം സത്യമാണ്. സത്യം എന്ന് പറയുന്നതിന് ആകെ ഒരു ഫേസ്, സിംഗിൾ ഫേസ് ആണ് സത്യം എന്ന് പറയുന്നത്. ഇപ്പോ അച്ഛന്റെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു, അച്ഛന്റെ പാട്ടുകള് മണിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അച്ഛനെ എവിടെയും അങ്ങനെ വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അത് മുമ്പ് ഒരു ചാനലില് പറഞ്ഞത് ഇപ്പൊ ഒരു വിവാദത്തിലായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോ അത് അതിനെ കുറിച്ച് എന്താണ് ഇതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? ഞാൻ എന്തേലും പണ്ടത്തൊരു ഇത് പറഞ്ഞ പോലെയാണ്, സത്യം പറഞ്ഞാല് അപ്പം പട്ടിറച്ചി തിന്നു പറഞ്ഞ പോലെയാണ്. ഞാനിതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മണിച്ചേട്ടന്റെ ആരാധകരെന്നെ കിട്ടും ഇങ്ങനെ ഇങ്ങനെയാക്കും, അതിലൊരു സംശയം വേണ്ട. അത് ചെറിയൊരു സംഭവം ഇപ്പൊ അടുത്തുണ്ടായതാ. അന്ന് സംഭവിച്ചാല് ബോച്ച വീട്ടിൽ വന്നിട്ട് ഇത് പറയുന്ന സമയത്ത് അച്ഛനൊരു വാക്ക് പറഞ്ഞു. അച്ഛന്റെ വായിന്ന് വീണ ഒരു വാക്ക് എന്ന് പറയുന്നത് ഒരു വാക്ക് കൊണ്ട് പോലും മണി സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇത്രയും പാട്ടുകൾ. കാരണം ഇപ്പൊ സുഹേലിനോട് ഞാൻ ചോദിക്കുന്നു, സുഹേലിന് പോലും അറിയില്ലല്ലോ ഇത്രയും കാലം മുന്നേ മണിച്ചേട്ടന് പാടുന്ന പാട്ടുകളൊക്കെ വേറെ പല ആളുകൾ എഴുതിയതാണെന്നുള്ള അറിവുണ്ടായിരുന്നു. ഇല്ലല്ലോ, സത്യമല്ല ഞാൻ പറഞ്ഞത്. ഇത് കേരളത്തില് 90% ആളുകൾക്ക് അറിയില്ല. 99% ആളുകളും ചോദിച്ചാൽ അവര് പറയാ മണിച്ചേട്ടന്റെ പാട്ട് മണിച്ചേട്ടന്റെ പാട്ട് മണിച്ചേട്ടന്റെ പാട്ട് എന്ന് പറയാം. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മണിച്ചേട്ടൻ പാടുന്ന പാട്ടുകൾ അതിന്റെ വീഡിയോ അതിന്റെ എല്ലാ ഏരിയയിലും പുള്ളി മാത്രമാണ് ഇറങ്ങി നിന്നത്. അത് കുറ്റല്ല കേട്ടാ. അതുകൊണ്ട് പുള്ളിക്ക് നല്ല ആരാധകരുണ്ട്. പക്ഷെ മണിച്ചേട്ടൻ പാടിയോണ്ട് ആ പാട്ടുകൾ ഹിറ്റായത് അതിൽ ഒരു തർക്കമില്ല. 100-150% മണിച്ചേട്ടൻ പാടിയോണ്ട് മാത്രമാണ് അച്ഛന്റെ വരികൾ. അച്ഛന്റെ വരികൾ മാത്രല്ല, ഇപ്പൊ ഞാനിപ്പോ എന്റെ അച്ഛനെ പറ്റി പറയുമ്പോ എന്റെ അച്ഛൻ മാത്രമല്ല കേട്ടോ മണിച്ചേട്ടൻ പാട്ട് എഴുതിയിട്ടുള്ളത്. ഒരു കലാഭവൻ മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ട് തുടക്കകാലത്തുള്ള കേസറ്റിൽ ആൾ എഴുതിയിട്ടുള്ളത്, കമലഹാസന്റെ ഒക്കെ ശബ്ദം എടുക്കുന്ന ഒരു കലാഭവൻ മണികണ്ഠൻ. പിന്നെ സാബു ആരാക്കുഴ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. പിന്നെ മണിത്താമര ഉണ്ട്, ഈ ആരാനുമാവാത്ത കാലത്ത് മണിത്താമര എഴുതിയ പാട്ടാ ഫ്ലവേഴ്സിൽ വന്നിട്ട്. പിന്നെ മാപ്രാണ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ആളുകളുടെ പാട്ടുകൾ, ആയിരക്കണക്കിന് എഴുത്തുകാരും അവരേതായിട്ടുള്ള ആൾക്കാരും ഒക്കെ മണിച്ചേട്ടൻ്റെ അടുത്ത് പാട്ട് കൊടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്തും മണിച്ചേട്ടൻ ശരിക്കും എപ്പോഴും പാട്ടുകളിൽ അച്ഛന്റെ ഒരു കയ്യപ്പുണ്ടെനിക്ക് മണിച്ച. അപ്പൊ ഇവര് ഒരുപാട് ആളുകൾ മണിച്ചേട്ടന് പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ പാട്ടുകളൊക്കെ മണിച്ചേട്ടന് ആ കാസറ്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കി പാടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കാസറ്റിന്റെ ബാക്കിൽ ഇവരെ ഫോട്ടോ നോക്കാനോ പേര് നോക്കാനൊന്നും പബ്ലിക് പോവില്ല. അവരാ കാണുന്ന സാധനത്തിന് ഇപ്പൊ സുഹേല് വന്നിട്ട് ഒരു ക്യാമറ എടുത്തിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോ ഇത് കാണുന്ന പബ്ലിക് ഇത് മാത്രമല്ലേ കാണുന്നുള്ളൂ, ഞാൻ പറയുന്നല്ലേ കേൾക്കുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ സുഹേല് എന്റെ അടുത്ത് വന്ന് എന്നെ പറ്റി കൂടുതൽ അറിയില്ല, അല്ലെങ്കിൽ അറിയാം, ചിലപ്പോൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടാവും, അറിയുന്നവരോട് ചോദിച്ചിട്ടുണ്ടാവും. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു ഡാറ്റ ഉണ്ടാക്കുന്നു. ഈ ഡാറ്റയാണ് നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്നത്. അപ്പൊ ഈ ഡാറ്റനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പബ്ലിക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഓരോ ആളുകൾ കൊടുക്കുന്ന ഡാറ്റനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡാറ്റ തന്നെയാണ് ഏറ്റവും വലുത്. അപ്പൊ ഈ ഡാറ്റ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഡാറ്റയിൽ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പബ്ലിക്കിന്റെ അറിവ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കി. നേരത്തെ ഞാൻ പറഞ്ഞു നഞ്ചിയമ്മേനെ പൃഥ്വിരാജും ബിജുമേനോനും അവരെ കൂടെ നിർത്തി പബ്ലിക്കിന് കാണിച്ചു കൊടുത്തോണ്ട് നഞ്ചിയമ്മേനെ കണ്ടു, അല്ലെങ്കിൽ നഞ്ചിയമ്മേനെ ആരും കാണില്ല. ആരാ ഈ നഞ്ചിയമ്മ എന്ന് തെരഞ്ഞു നടക്കേണ്ടി വരും, അല്ലെങ്കിൽ നല്ല രസമുണ്ടല്ലോ പാട്ട്, പക്ഷെ ആർക്കും അറിയില്ല. അപ്പൊ ഈ ഒരു വിസിബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ പല ആളുകളും ചോദിക്കാറുണ്ട് മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്നു നിങ്ങൾ എവിടെയായിരുന്നു. വളരെ വിവാദമായിട്ടുള്ള ഒരു കാര്യം ഞാനിപ്പോ പറയാൻ പോവാട്ടെ, സുഹേലിന് വേണമെങ്കിൽ ഇത് പുറത്തു വിടാം, അല്ലെങ്കിൽ ഇത് ഹൈഡ് ചെയ്യാം. എങ്ങനെ ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല. ഇനിയിപ്പോ ഇത് പുറത്തു വിട്ടു മണിച്ചേട്ടന്റെ ആരാധകർ അല്ലെങ്കിൽ ഇതിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ എന്നോട് വെറുപ്പ് തോന്നുന്ന ആളുകൾ എന്നെ വിമർശിക്കാൻ തെറി വിളിച്ച് എന്ത് വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. സത്യം സത്യമാണ്. സത്യം എന്ന് പറയുന്നതിന് ആകെ ഒരു ഫേസ്, സിംഗിൾ ഫേസ് ആണ് സത്യം എന്ന് പറയുന്നത്. ഞാൻ ആകെ ഒരു മുഖേ ഉള്ളൂ. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ എവിടെയായിരുന്നു എന്നുള്ളത്.
അവിടെയാണ് എന്റെ ഈ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ആൾക്കാർ കേൾക്കുമ്പോ മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോ മണിമേളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വളരെ ഹിറ്റായിട്ട് പോവാ. ഈ മണിച്ചേട്ടൻ ഒരു പ്രത്യേകം എന്ന് പറയുന്നത് മണിച്ചേട്ടൻ മോനെ മോനെന്ന് വിളിക്കും. ഇപ്പൊ ഞാൻ പാലക്കാട് മിസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മണിച്ചേട്ടനെ ഞാൻ വിളിച്ചു. ഞാൻ മണിച്ചേട്ടനെ വിളിക്കലുണ്ട് ഇടയ്ക്ക്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബന്ധമൊന്നുമല്ല, വിളിച്ചാൽ ആള് തിരക്കില്ലെങ്കിൽ ഫോൺ എടുക്കുക, മോനെ അങ്ങനെ സംസാരിക്കും. ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കും, അല്ലാണ്ട് അറിയില്ല നമ്മളെ നമ്പർ. അന്ന് ഫോണൊന്നും ഇല്ല, ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാം. അങ്ങനെ ഞാൻ ബെൻ ജോൺസൺ കണ്ടിട്ട് ഞാൻ മണിച്ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. മണിച്ചേട്ടൻ ഞാൻ അങ്ങനെ അറിമുഖ വെങ്കടങ്ങന്റെ മോനെ ആ പറയണ മോനെ അടിപൊളിയായിട്ട് ചേട്ടാ പടം. അപ്പൊ നമുക്ക് സന്തോഷം, മണിച്ചേട്ടനോ അങ്ങനെ നമുക്ക് ഇഷ്ടമാണ്. മത്സരം കണ്ടിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഈ രണ്ട് സിനിമ കണ്ടിട്ടാണ് ഞാൻ മണിച്ചേട്ടനെ വിളിച്ച് നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ ഈ പാട്ടുകൾ എഴുതുന്നോണ്ട് മണിച്ചേട്ടൻ ആ ഒരു സ്നേഹം ബാക്കിൽ കാണിക്കലുണ്ട്. അതായത് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ, നമ്മളിപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ നമ്മളൊരു പ്ലാനിങ് ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ അവിടെ ഉള്ളതല്ലല്ലോ നമ്മൾ പലതും ഇവിടെ കാണിക്കാന്ന് പറഞ്ഞ പോലെ. അപ്പൊ പ്ലാനിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ ഞാൻ എന്താ പറയാ, അണിയറ അണിയറ എന്ന് പറയില്ല, അണിയറയിൽ ഭയങ്കര സംഭവം കാണിക്കും, പക്ഷെ പബ്ലിക്കിൽ അത് കാണിക്കില്ല. അതാണ് അവരുടെ രീതി. അപ്പൊ മണിച്ചേട്ടൻ അച്ഛൻ പറഞ്ഞു നീന്ന മണിനെ വിളിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു മണിച്ചേട്ടൻ ഞങ്ങൾ അറിവിടെ മോനാന്ന് പാലക്കാട് സംഗീത കോളേജിൽ ആർട്സ് ഉദ്ഘാടനം ചെയ്യാൻ വരാൻ പറ്റുമോ. അപ്പൊ മണിച്ചേട്ടൻ പറഞ്ഞ ഡയലോഗ്, ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ നിനക്ക് വിഷമാവില്ലടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്ന് കുഴപ്പമില്ല ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അപ്രാവശ്യം അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത മാളനെ വിളിച്ച് അരവിന്ദനെ വിളിച്ചാണ്. അങ്ങനെയാണ് മാള അരവിന്ദനെ ഞാൻ അത് എന്റെ കോളേജിൽ ആർട്സിലെ എഡിറ്റർ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ കോളേജിൽ മാള അരവിന്ദൻ വരുന്നത്. പിന്നെ മാളച്ചേട്ടൻ നാട്ടിൽ നിന്ന് തോന്നുന്നു ആളൊന്ന് ശരിക്കും പറഞ്ഞാൽ പൈസയെ വാങ്ങിച്ചിട്ടില്ല. അന്ന് എനിക്ക് തോന്നുന്നു 900 രൂപ ഞങ്ങൾ വണ്ടി പൈസ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, പിന്നെ ഒരു കരിക്കുന്നുള്ളൂ. ആൾ പോയി, അത്രയും അടിപൊളിയായിരുന്നു. അത് അച്ഛനായിട്ടുള്ള ബന്ധമാണ്. ആള് വന്ന് പിന്നെ പോയി. അങ്ങനെ അത് കഴിഞ്ഞ് ആ സംഭവം കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് 2012 കണ്ണൂർ. അങ്ങനെ ഞാൻ കണ്ണൂർ വന്നു, ഓട്ടോമൊബൈലിന് പണിക്ക് വന്നു. ഞാൻ ഈ പാട്ടും പരിപാടി ഒഴിവാക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമൊബൈലിന്റെ ഡീസൽ മെക്കാനിക്കും ഫീൽഡ് വർക്കും ഒക്കെ ആയിട്ട് കണ്ണൂരേക്ക് വന്നു. കണ്ണൂർ അതപ്പോ 2012 ഇതേപോലെ അന്ന് എന്റെ മോളുണ്ടായ മോക്ക് അന്ന് 3 വയസ്സ് 3.5 വയസ്സ് കണ്ടുള്ളൂ. കണ്ണൂർ 2012 ഇതേപോലെ ഒരു പ്രോഗ്രാമിന്റെ അനൗൺസ്മെന്റ് കണ്ടു ഞാൻ. ദേശാഭിമാനി കണ്ണൂർ വിഷ്ണു വീട് നടത്തുന്ന ഒരു പ്രോഗ്രാം. അപ്പൊ ഞാൻ മണിച്ചേട്ടനെ വിളിച്ചു, മണിച്ചേട്ടൻ നാളെ കണ്ണൂർ വരുന്നുണ്ടല്ലേ. ഞാൻ പറഞ്ഞു ഉണ്ട് പോലെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. ആ നീ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ അവരെ എന്നെ കയറ്റി വിടുന്നില്ല ബാക്കിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ മണിച്ചേട്ടന് പാട്ടൊക്കെ എഴുന്നാണ്, അവരൊന്നും മൈൻഡാക്കുന്നില്ല പറഞ്ഞിട്ട്. അവർക്ക് അങ്ങനത്തെ ആളറിയില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ മണിച്ചേട്ടൻ വിളിച്ചിട്ട് വന്നാന്ന് പറഞ്ഞപ്പോ അന്ന് കയറിക്കോ എന്ന് പറഞ്ഞു. ഞാനും മോളും കൂടി ചെന്നു. അപ്പൊ മണിച്ചേട്ടൻ ബാക്കിലുണ്ട്. മണിച്ചേട്ടാ ഞാൻ അങ്ങനെ ഇറങ്ങിട്ട്, അതിനു മുന്നേ ഞാൻ രക്ഷകന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോ കൂത്തുപറമ്പില് ഇവിടെയായിരുന്നു. കൂത്തുപറമ്പിന്ന് മാനന്തരി സ്ഥലത്തിന്റെ പേര് മറന്നുപോയല്ലോ, ഒരു പാണേക്കളുടെ സ്ഥലമുണ്ട്, പേര് മറന്നുപോയി. കുത്തുറമ്പിന്ന് അങ്ങനെ പോകുന്ന വഴിക്ക്, ചെറുവാഞ്ചേരി പോകുന്ന വഴിക്ക്, അവിടെ രക്ഷകന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ ഇതേപോലെ മണിച്ചേട്ടൻ ഷൂട്ടിംഗ് നടന്നു പോകുമ്പോൾ ഞാൻ ഓടിപ്പോട്ട്, ആൾക്കാരും ക്രൗഡ് ഇങ്ങനെ ഉണ്ട്. മണിച്ചേട്ടൻ ഞാൻ അറുപട്ടിന് പോനോ, അപ്പാടെ എന്നെ വിളിച്ചിട്ട് എന്താണ് ഇവിടെ. ഞാൻ പറഞ്ഞു മണിച്ചേട്ടൻ ഞാനും ഇവിടെ താമസിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുവാണ് സ്നേഹം പ്രകടിപ്പിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് 2012 ഈ പരിപാടിക്ക് ഞാൻ അങ്ങനെ മണിച്ചേട്ടനെ വിളിച്ചു, ഇങ്ങനെ വരട്ടെന്ന് പറഞ്ഞു ചെന്നു. ചെന്ന് മണിച്ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ മണിച്ചേട്ടനോട് ഞാൻ വെറുതെ പറഞ്ഞു, മണിച്ചേട്ട മോളെ ഒന്ന് സ്റ്റേജിൽ പാടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ മണിച്ചേട്ടൻ പറഞ്ഞ ഡയലോഗ് എനിക്ക് വിഷമായത്, അതെങ്ങനെയുണ്ടോ ശരിയാവുക, ഇങ്ങനെ തന്നെ ഇതേ ടോൺ എനിക്ക്. അങ്ങനെ ആ മണിച്ചേട്ടന്റെ ശബ്ദം ആ ഇതിങ്ങനെ തലയിൽ ഇങ്ങനെ കിടക്കുക, അതെങ്ങനെയുണ്ടോ ശരിയാവാന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് എന്താ പോലെ, മണിച്ചേട്ടൻ നമ്മളെ ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ കണ്ണൂർ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇങ്ങനെ തേങ്ങി നിറഞ്ഞ ആളുകളാ. കലാഭവൻ മണി നാദൃശ ഇവർ രണ്ടുപേരുണ്ട്, തിങ്ങി നിറഞ്ഞ ആളുകളാ. മണിച്ചേട്ടൻ ഈ ഡയലോഗ് അതെങ്ങനെയുണ്ടോ ശരിയാവാന്ന് ചോദിച്ചു. അതായത് പബ്ലിക്കലി നിന്നെയും മോളിംഗ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല, ഇത് വേറെ തരത്തിലുള്ള പരിപാടിയല്ലേ. അതിൽ രണ്ട് സാധനം എനിക്ക് മനസ്സിലായത്, അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ ഇത് ആരാന്ന് പറയണ്ടേ. എനിക്ക് അങ്ങനെ മണിച്ചേട്ടൻ എവിടെയും പറയില്ലല്ലോ, മണിച്ചേട്ടൻ പബ്ലിക്കിൽ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള വളരെ റയർ കേസാ, അതൊന്നും ഇപ്പൊ എവിടെയില്ല. അത് ഞാൻ അന്ന് എടുത്തു വെച്ചോണ്ടാണ് ആ വീഡിയോ എന്റെ അടുത്തുള്ളതെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ യൂട്യൂബിൽ ഇപ്പൊ ഒരു വീഡിയോ ഉണ്ട് മണിച്ചേട്ടൻ പറയുന്നത്, എനിക്ക് പാട്ടെന്ന് അറുപങ്ങനെ അറുപത് ചേട്ടൻ എന്ന് പറയുന്ന വീഡിയോ ഒന്നും മണിച്ചേട്ടൻ ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്തല്ല, അത് ഉണ്ടായി പോയതാണ്. വളരെ അപ്രസക്തമായിട്ടുള്ള ഒരു വേദി, 100-100 പേര് മാത്രമുള്ള ഒരു വേദിയാണ്. അത് എന്റെ അടുത്ത് വന്നോണ്ട് ഞാൻ സ്റ്റോറി ചെയ്ത് വെച്ചതാ. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തല്ലേ അത് പറയേണ്ടത്, ആയിരക്കണക്കിന് ആൾക്കാരുള്ള സ്ഥലത്തല്ലേ അത് പബ്ലിക്കിലല്ലേ ഇത് പറയേണ്ടത്. അറുപണ്ണ എനിക്ക് പാട്ട് എഴുതുന്നുണ്ട്, അവര് മാത്രമുള്ള ക്ഷണിക്കപ്പെട്ട 100 ആളുള്ള ഒരു ഞാൻ പറഞ്ഞ മനസ്സിലായ കേസറിന്റെ പ്രൊഡ്യൂസേഴ്സ് അവര് കമ്പനിക്കാർ മാത്രമുള്ള സ്ഥലത്താണ് ഇത് പറയുന്നത്. അറുപട്ട എനിക്ക് വേണ്ടി പാട്ട് എഴുതുന്ന ആളാന്ന് പറയുന്നത് വേറെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആനയെ കെട്ടിയാലും മോളെ പാപ്പാനെ കെട്ടല എന്ന് പറയുന്ന കേസറ്റിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്തതാണത്. അല്ലാത്തൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, അല്ലാത്ത സ്ഥലത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പല സ്ഥലത്തും ഞാൻ എഴുതിയതാന്ന് പറഞ്ഞിട്ടുണ്ട് മണിച്ചേട്ടൻ. സിംഗപ്പൂർ ഒരു ഓണം പരിപാടിയിൽ ആ വീഡിയോ ഒന്നും ഇപ്പൊ യൂട്യൂബിൽ ഇല്ല, എന്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു. അവിടെ മണിച്ചേട്ടൻ പറയുന്നുണ്ട് പകൽ മുഴുവൻ ഉള്ള പാട്ട് ഞാൻ എഴുതിയാണ്. മഴവിൽ മനോരമ സിനിമ ചിനിമ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ സുബി സുരേഷ് ചോദിക്കുന്നുണ്ട് ചേട്ടന്റെ പാട്ടുകളൊക്കെ എന്തെങ്ങനെയാ. അപ്പൊ മണിച്ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ പാട്ട് എഴുതുമ്പോ പെണ്ണുങ്ങളെ പറ്റിയാ കൂടുതൽ എഴുതാറ്. അവിടെ പറയണ്ടേ,
ഈ പാട്ടുകളൊക്കെ എഴുതുന്ന ഇന്നാളാന്ന് സുഹേലിനോട് ഞാൻ ചോദിക്കാന്ന്. സുഹേലിന്റെ വീഡിയോ, സുഹേലിന് ഇപ്പൊ എഡിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ സുഹേലിന്റെ വീഡിയോ എഡിറ്റിംഗ് ഭയങ്കര അടിപൊളി എഡിറ്റിംഗ് ഞാൻ കണ്ടു. ഞാൻ പറയാം, സുഹേലിന്റെ എഡിറ്റിംഗ് അടിപൊളിയായിട്ടാന്ന് പറയുമ്പോ സുഹേല് ഫസ്റ്റ് എന്ത് ചിന്തിക്കുക, ഞാനല്ലല്ലോ എഡിറ്റ് ചെയ്തത്, മറ്റേ സുലൈമാനല്ല എഡിറ്റ് ചെയ്തത്, അല്ല ഷൈൻ ചേട്ടൻ, ഇത് ഞാൻ വീഡിയോ എടുത്തല്ല, ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത്, പക്ഷെ എഡിറ്റ് ചെയ്തത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, ഇത് ഷെയറായി പോകും. അപ്പൊ ആ ക്രെഡിറ്റ് പോവോ എന്നുള്ള ഭയം കൊണ്ടാണോ എന്നറിയില്ല, പല ഘട്ടങ്ങളിലും മണിച്ചേട്ടൻ ഇത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, പല ആളുകൾക്കും അറിയില്ല ഈ ഒരു വിവാദം ഉണ്ടാവുമ്പോ നമ്മളെ ക്രൂശിക്കുന്ന പല ആളുകൾക്കും അറിയില്ല മണിച്ചേട്ടൻ ഇങ്ങനെ പാട്ട് എഴുതി കൊടുത്ത ഒരുപാട് ആളുകൾ ഉണ്ടെന്നോ. ഇപ്പൊ അറിയുന്നെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം. ഞാൻ പോയിന്റിലേക്ക് വരാം, ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ കുറെ വാചാലായി പോകുന്നുണ്ട്. അപ്പൊ സുഹേലിക്ക് ആവശ്യമില്ലാത്തൊക്കെ കട്ട് ചെയ്തോ. അപ്പൊ ഇത് മണിച്ചേട്ടൻ എങ്ങനെയുണ്ടോ ശരിയാവാന്ന് ചോദിച്ചു. സ്റ്റേജിലേക്ക് ഞാൻ പോകുന്നു, അതെങ്ങനെയുണ്ട് ശരിയാവാന്ന് ചോദിച്ചു. ഞാൻ എന്നാ ശരി, ഞാൻ പോവാന്നിട്ട് മോളെയും കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞു, അതെ അവിടെ നിൽക്കുന്നു പറഞ്ഞു. അങ്ങനെ മണിച്ചേട്ടൻ സ്റ്റേജിൽ കയറി, മണിച്ചേട്ടൻ പാടാൻ പോകുന്ന ഓണപ്പഴം എന്നുള്ള പാട്ടാണ്. മണിച്ചേട്ടൻ കയറി ഇങ്ങനെ മണിച്ചേട്ടൻ സത്യസന്ധമായിട്ടുള്ള കുറെ കോമഡികളൊക്കെ, ഞാനിപ്പോ എന്റെ തടിയെല്ലാം വലിച്ച് കുഴപ്പമെല്ലാം കുറഞ്ഞു അങ്ങനെയൊക്കെ കോമഡിയൊക്കെ പറഞ്ഞു. ഞാൻ പഴയ ഓട്ടോഷക്കാരനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ മണിച്ചേട്ടൻ പറഞ്ഞ ഡയലോഗ് എന്താണ്, ഞാനിവിടെ വന്നപ്പോ മണിമാമന്റെ 3 വയസ്സുള്ള ഒരു കുഞ്ഞു ആരാധിക വന്നു. സുഹേലിനെ ഞാൻ പറഞ്ഞു മനസ്സിലായോ, ഒരു ബന്ധമില്ലാത്ത ഒരാളായിട്ടാണ് നമ്മൾ സ്റ്റേജിൽ കയറ്റുന്നത്. ഞാനിവിടെ വന്നപ്പോ മണിമാമന്റെ 3 വയസ്സുള്ള ഒരു കുഞ്ഞാരാധിക വന്നിട്ട് ഈ പാട്ട് പാടണം എന്ന് പറഞ്ഞു. അവിടെയും പുള്ളി അതിനെ മാർക്കറ്റ് ചെയ്തു. എന്നിട്ട് എന്നെ മോള് സ്റ്റേജിലേക്ക് കയറ്റി. അന്ന് എനിക്ക് മോള് പാടുമെന്ന് പോലും അറിയില്ല, പക്ഷെ അവള് പാടുന്നുണ്ട്, ഓടപ്പഴം പോലൊരുന്നുണ്ട്, രണ്ടുപേരും അവള് പാടി. ആ വീഡിയോ എനിക്ക് കണ്ണൂർ വിഷനിലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ എനിക്ക് തന്നു. അതുകൊണ്ടാണ് ആ വീഡിയോ എൻ്റെ അടുത്തായത്. അതുപോലെ മുന്നത്തെ യാനെ കെട്ടലും മോളെ പാപ്പാനെ കെട്ടല എന്ന് പറയുന്ന ആ പ്രോഗ്രാമിന്റെ ഒരു സീഡി ഇപ്പഴത് എവിടെ ഇല്ല, ഇപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്ത വീഡിയോ കാണൂല, യൂട്യൂബിൽ ഇല്ല. അതും എന്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഈ കലാമണി ജി, അപ്പൊ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു, കൈരളി ചാനല്, അങ്ങനെ ഒരുപാട് മനോരമ മാതൃഭൂമി പത്രങ്ങൾക്കൊക്കെ ഞാൻ ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കി അച്ഛനെ പറ്റി. അർമ്മം വെങ്കടങ്ങ് ഇന്ന ആളാണ്, ഇതൊക്കെയാണ് ആൾക്കാർ, ഇങ്ങനെ ഇത്രയും പാട്ടുകൾ അച്ഛൻ എഴുതിയിട്ടുണ്ട്, എംജി സുമാർ പാടിയിട്ടുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛനെ ഒരു പ്രൊഫൈൽ ഉണ്ടായിട്ട് ഞാൻ മനോരമ മാതൃഭൂമി അതുപോലെയുള്ള ചാനലുകൾ അങ്ങനെ പല ആളുകൾക്ക് ഞാൻ അയച്ചു. കൈരളി ചാനലൊക്കെ നേരിട്ട് പോയിട്ടുണ്ട്, ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. കൈരളി ചാനലില് കണ്ണൂര് അവരെ പേര് ഞാൻ മറന്നുപോയി, അജയ് പേരാവൂരുള്ള ഒരാളായിരുന്നു. അവർക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അവരെന്നോട് പറഞ്ഞ ഡയലോഗ് എന്താ വെച്ച് കഴിഞ്ഞാല്, അത് നടക്കില്ല, കാരണം മണിയുടെ പാട്ടുകൾ മണിയുടെ പാട്ടുകളല്ലേ, പിന്നെ അതിന്റെ ഒരു അവകാശമായിട്ട് ഞങ്ങൾ എങ്ങനെയാ വേറെ ആളെ പരിചയപ്പെടുത്തുക പബ്ലിക്കിന്റെ മുന്നിൽ. മണിമേളം പോലത്തെ ഒരു പരിപാടി, മണിയെ കൊണ്ടുപോകുന്ന പരിപാടി അല്ലേ, അതിന്റെ ഇടയിൽ എങ്ങനെയാ മണിക്ക് പാട്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ പ്രസന്റ് ചെയ്യുക, മണിയുടെ പാട്ട് മണിയുടെ പാട്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, മണി ജീവിച്ചിരിക്കുമ്പോ എവിടെയായിരുന്നു എന്ന്. ഒരാൾക്കും സാധിക്കില്ല, വലിയൊരു അധികാരവും പണവും സ്വാധീനവും ഉള്ള ഒരാളെടുത്ത് ഒരു സാധാരണക്കാരൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കാലഘട്ടത്തിൽ. ഇപ്പം പറ്റും. അതെ, എന്തുകൊണ്ടാ സോഷ്യൽ മീഡിയ, എന്തുകൊണ്ട് എന്റെ അച്ഛനെ എന്നെ തിരിച്ചറിയുന്നത് ഇപ്പൊ സുഹേൽ പോലെ എന്റെ അടുത്ത് വരുന്നത് എന്തുകൊണ്ടാ, സോഷ്യൽ മീഡിയ. ആ കാലഘട്ടം എവിടെയുള്ളത്, എല്ലാവരും പറഞ്ഞ ഡയലോഗ്. അപ്പൊ പീഡിപ്പിക്കപ്പെട്ടു, ഇവക്ക് എന്താ അറിയില്ലേ പീഡിപ്പിക്കുമ്പോ, ഇവക്ക് എന്താ അപ്പൊ പറഞ്ഞൂടെ, എങ്ങനെ പറയാ, കോടികൾ ആസ്തിയുള്ള ഒരാള് ഈ വ്യക്തിയെ തട്ടിക്കളയാൻ പ്രാപ്തമായിട്ടുള്ള ആള്, ഈ പെൺകുട്ടി ഒരു പക്ഷെ ജീവിതത്തിൽ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ദാരിദ്ര്യം കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവും, അപ്പൊ എങ്ങനെയും രക്ഷപ്പെടണം, കുറച്ച് നാണക്കേടായാലും കുഴപ്പമില്ല. അത് ഈ പറയുന്ന ആത്മാഭിമാനം ഇല്ലാത്തവരൊന്നൊന്നുമല്ല ജീവിതത്തിന്റെ അവസ്ഥ എന്നത്. അപ്പോ അവർ വിചാരിക്കുന്നത് എന്തെങ്കിലും രക്ഷപ്പെട്ടാൽ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ ആരൊക്കെ രക്ഷപ്പെടും, ഒരു അവസരം കിട്ടാനല്ലേ. ചിലപ്പോ അവര് അറിയാതെ ചിലപ്പോ നിന്ന് പോവും, അതവര് ലോക്കാവാണ്, കാരണം ഇവര് ചീറ്റ് ചെയ്തു, അവക്കൊരു അവസരമില്ല, ഒന്നുമില്ല, അവളെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു. അവള് എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണ് അവളെ പ്രതികരണം എത്താൻ ഇവിടെ ഉള്ളത്, എല്ലാവരും അയാളുടെ അടുത്തല്ല ഉള്ളത്. മണിമേളത്തിൽ മണി ചെയ്യുമ്പോ എങ്ങനെ ഇങ്ങനത്തെ ഒരാളെ കൊണ്ടുവരാന്ന്, പിന്നെ ഞങ്ങൾ എവിടെയാ പോകേണ്ടത്, എവിടെ പോകേണ്ടത്. പിന്നെ ഈ കേസറ്റ് ഇറങ്ങുന്ന സമയത്ത് ഈ പാട്ടുകളൊക്കെ കേൾക്കാൻ ടേപ്പ് റെക്കോർഡറും ഇല്ല, കറണ്ടും ഇല്ല വീട്ടില്. അന്ന് 3 സെന്റിൽ ഒരു ചെറ്റക്കൂട്ടില്ല, ചെറ്റക്കൂട്ടിലല്ല, ടാർപ്പായിട്ട വീടാ, എവിടെ പാട്ട് കേൾക്കണ്ടേ. പിന്നെ ഇതെല്ലാം മണിച്ചേട്ടൻ സിംഗപ്പൂർ അമേരിക്ക എല്ലാം പോയി ഇതൊക്കെ പറയുന്നു, ഇതൊക്കെ പാടുന്നു മണിച്ചേട്ടൻ പാട്ടാവുന്നു, ഇതൊക്കെ ഞങ്ങൾ അറിയുന്ന 10-20 വർഷത്തിന് ശേഷം ടി വി മാധ്യമങ്ങൾ വരുമ്പോ. ഈ സാധനം, ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അച്ഛന്റെ പേരിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിട്ടില്ല. അറുമുഖൻ വെങ്കടങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ പേര് എവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ സുഹേൽ എന്ന് അടിച്ചു നോക്കി അറുമുഖൻ വെങ്കടങ്ങൾ 100 കണക്കിന് ഡാറ്റാസാണ്. ഞാനും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, അത് ഉണ്ടാക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ.
ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇത് എല്ലാവർക്കും ഈ ഫീല് മനസ്സിലാവണമെന്നില്ല. എല്ലാവരും ഒറ്റ വിഷയം കാണും, അയ്യോ മണിച്ചേട്ടൻ ഭയങ്കര സംഭവം, അല്ലെങ്കിൽ യേശുദാസ് ഭയങ്കര സംഭവം, അല്ലെങ്കിൽ മോഹൻലാൽ ഭയങ്കര സംഭവം. ഇവരുടെ എല്ലാവരുടെ ലൈഫിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞാൻ അത് വിചാരിച്ചിട്ട് അതിന്റെ ഡിപ്രഷനിൽ ജീവിക്കുന്ന ആളെന്നല്ല, ഞാൻ അതിന്റെ മേലെ സഞ്ചരിക്കുന്ന ആളാണ്. ഞാനിപ്പോ ഇതിന്റെ സത്യാവസ്ഥ പറയുന്നുള്ളൂ. ഞാൻ പക്ഷെ സഞ്ചരിക്കുന്നതിലും മേലെയാ. ഞാനിപ്പോ കലാഭവൻ മണി ഇത്രയും പാട്ടുകൾ പാടി അച്ഛനെ പറ്റിച്ചു, ഞാനും പറയുന്നു, ഞാനൊരു സത്യം പറയുന്നത്. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ അതിന്റെ ബാക്കിലും പോകുന്നില്ല, ഞാൻ അതിനേക്കാളും മേലെ ഞാൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് പോച്ചയായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ബിസിനസ്സിലേക്ക് എത്താൻ പറ്റിയത്. ആ പോസിറ്റീവ് തിങ്കിങ്ങുകളുണ്ട്. ആയിരക്കണക്കിന് കലാകാരന്മാര് അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സമൂഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. എന്റെ മരണശേഷവും എന്റെ കാലശേഷവും ഈ ആശയം ഇവിടെ നിലനിൽക്കും. കലാകാരൻ എന്ന് പറയുന്ന ആളുകൾ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഷൈൻ ഉണ്ടാക്കിയിട്ട് പോകുന്നത്. എന്നെ ആരും എന്ത് കുറ്റം പറഞ്ഞാലും പ്രശ്നമില്ല, എന്റെ ആശയം വളരെ വലുതാണ്. ഈ ആശയം എനിക്ക് വന്ന എന്റെ അച്ഛനിൽ നിന്നാ. പിന്നെ എനിക്ക് എവിടെ നിന്ന് വരേണ്ടത്, പ്രചോദനം വരേണ്ടത്? നമ്മളെ കൺമുന്നിൽ കാണുന്ന നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിൽ നിന്ന് നമുക്ക് ആശയങ്ങൾ ഉണ്ടാവും. ആ സാധനത്തിന് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോ എല്ലാവരും ചോദിക്കും ചോദ്യം, അന്ന് വരെ എവിടെയായിരുന്നു? അതൊരു കോമൺ ചോദ്യമാ. ആ ചോദ്യം ചോദിക്കും, ഞാൻ ക്യാമറ നോക്കി പറയുന്നു, അങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരും ചോദിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വിഡ്ഢിതം നിറഞ്ഞൊരു ചോദ്യമാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു 20 വർഷം മുന്നേ നിങ്ങൾക്ക് നിങ്ങളൊരു നല്ല കഥ എഴുതുന്ന ആളാന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മോഹൻലാലിനെ കാണാനുള്ള അവസരം കിട്ടി. നിങ്ങൾ മോഹൻലാലിന്റെ അടുത്തോട്ട് കഥ പറഞ്ഞു. ആ അവസരം കിട്ടി തന്നെ നിങ്ങൾ ചിലപ്പോൾ മാസങ്ങൾ കാത്തിരുന്നിട്ടായിരിക്കാം. ആ അവസരം കിട്ടി മോഹൻലാലിന്റെ അടുത്ത് പോയി കഥ പറഞ്ഞു. ആ കഥ പറഞ്ഞ കഥ അവിടെ പോയില്ലേ? നിങ്ങളത് പറഞ്ഞു പോന്നു, അതൊരു സിനിമയായിട്ട് വന്നു. നിങ്ങൾ എവിടെ പറയും? എവിടെ പറയും? ഒരു 25 കൊല്ലം കൊണ്ട് നിങ്ങൾ എവിടെ പറയും? നിങ്ങളെ കൂട്ടുകാരാണെങ്കിലും പറയാം, എടാ ഈ കഥ ഞാൻ അന്ന് പോയി മോഹൻലാലിനോട് പറഞ്ഞതാ. ഇപ്പൊ നോക്കിയപ്പോ ആരെ വിശ്വസിക്കാ? മോഹൻലാലിന്റെ അടുത്താ. പിന്നെ മോഹൻലാലൊന്നും കാണാനോട് ഒരാൾ വിശ്വസിക്കും, നിനക്ക് മോഹൻലാലിനെ കാണാനാ? വലിയ ആൾക്കാർക്ക് പറ്റില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്തായി? ഇതാരും അറിയില്ല. അവൻ എവിടെ പ്രതികരിക്കേണ്ടത്? ഇപ്പൊ അതല്ല. ഗൈസ്, ദൈവൻ എന്നെ പറ്റിച്ചിട്ടുണ്ടേ, ഇതാണ് സംഭവം. ആൾക്കാരുണ്ട് കാണാൻ. അത് മാത്രം ഇപ്പൊ നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ പ്രതികരിക്കുന്നത്. എല്ലാരും ചോദിക്കുന്നില്ലേ മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോ എന്താ പ്രതികരിക്കാന്ന്? മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പ്രതികരിക്കാൻ പറ്റില്ല, ആരും പ്രതികരണം കേൾക്കാൻ നിൽക്കില്ല. അപ്പോ ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ മണിച്ചേട്ടൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എല്ലാവർക്കും ഷോക്കാ പോയി, മണിച്ചേട്ടൻ മരിച്ചു. ഇതങ്ങനെ പെട്ടെന്ന് എന്താ സംഭവിച്ചു? ഒന്നും മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞ് 3-ാം ദിവസം ആദ്യമായിട്ട് കോള് വരുന്ന മനോരമ എന്ന ഷാജൻ സി മാത്യു, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ട് അപ്പൊ പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞുള്ള ഉത്തരം പറഞ്ഞിരുന്നത്? അതായത് മണിച്ചേട്ടൻ മരിക്കുന്നതിലും 3-ഓ 4-ഓ 5-ഓ കൊല്ലം മുന്നേ ഞാൻ കൊടുത്ത ഡാറ്റാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മണിച്ചേട്ടൻ മരിച്ചതിന്റെ 3-ാം ദിവസമാണ് മീഡിയാസ് എന്നെ വിളിക്കുന്നത്, ആ മെയിലിലേക്ക് അയക്കുന്നത്. ഇതിങ്ങനെ ഇന്ന ആളല്ലേ, നിങ്ങൾ അന്നൊരു മെയിൽ അയച്ചിരുന്നില്ലേന്ന്. അപ്പൊ അപ്പോഴാണ് അതിന് വാല്യൂ വന്നത്. കലാഭവൻ മണി മരിച്ചപ്പോഴാണ് അർമ്മവും വെങ്കടങ്ങ് പുറത്തേക്ക് വരണമെന്നുള്ള വാല്യൂ മീഡിയാസിന് തോന്നിയത്. അതുവരെ എന്തുകൊണ്ടാണ് മീഡിയാസിന് തോന്നുന്നത്? അപ്പൊ ആരാ കുറ്റക്കാരിവിടെ? എന്റെ അച്ഛനാണ്. എന്റെ അച്ഛൻ പറയുന്നതാണ്? എന്നിട്ട് ഒരിക്കലും അല്ലല്ലോ. ആണോ? സുഹേൽ പറ സുഹേൽ ഒരു മീഡിയ പ്രവർത്തകനല്ലേ, ഒരു ജേർണലിസം ഇഷ്ടപ്പെടുന്ന ആളല്ലേ? മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോ, എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ, മാക്സിമം ഈ ഒരു ഡാറ്റ ഉണ്ടാക്കാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളോട് സംസാരിക്കുമ്പോ അവരൊക്കെ എന്നെ അവഗണിച്ചു. മണിച്ചേട്ടൻ മരിച്ച 3-ാം ദിവസം ഈ പറയുന്ന ആളുകൾ തിരിച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് നിങ്ങൾ ഒരു സാധനം പറഞ്ഞിരുന്നു. മാർക്കറ്റിംഗ് വാല്യൂ ഉള്ളത് ഇതിനാണെന്ന് മനസ്സിലായി, അത്രേ ഉള്ളൂ. അപ്പൊ അത് പബ്ലിക്കിന് അറിയില്ല. അപ്പൊ ഞാൻ പബ്ലിക്കിനോട് ഞാൻ പറയുന്നു, മാർക്കറ്റ് വാല്യൂ എനിക്കിനി മാർക്കറ്റ് വാല്യൂ വന്ന ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. ഈ പറയുന്ന ഹേറ്റേഴ്സും ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ കൂടി എന്നെ അങ്ങ് റീച്ച് ചെയ്തിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ജെനുവിറ്റി ഉണ്ടെങ്കിൽ അത് സക്സസ് ആവും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് ലാസ്റ്റ് ചെയ്യും. ബാക്കി പറയുന്നൊരു പറഞ്ഞോട്ടേന്ന്, എന്റെ അച്ഛൻ പഠിപ്പിച്ച പാഠം അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. സത്യം നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്രയും പ്രൂവ് ചെയ്യാൻ നോക്കിയിട്ട് നമ്മളൊരാൾ നമുക്ക് അവസരം തന്നിട്ടില്ല. അതാണ് ഇതിന്റെ ഉത്തരം. ഇപ്പൊ ചോദിക്കുന്നത് അന്ന് എവിടെയായിരുന്നു ചോദിക്കുന്നതിന്റെ ഉത്തരം ഈ ഞാൻ പറഞ്ഞ പോയിന്റ്. സുഹേലിന് അത് ക്ലിയർ ആയിട്ടില്ല, കാണുന്നവർക്ക് അത് ക്ലിയർ ആവും. ആ ആ അവസ്ഥ എന്താന്ന് സ്വയം അവരവർക്ക് സംഭവിക്കുമ്പോ എങ്ങനെയാണ് അതിന് ഫേസ് ചെയ്യാൻ ആലോചിക്കുമ്പോ അതിന്റെ ഉത്തരം കിട്ടും. കിട്ടും, കിട്ടൂലേ? അത് കഴിഞ്ഞ് 3-ാം ദിവസം ഷാജൻ സി മാത് സാർ വിളിച്ചിട്ട് പറഞ്ഞു, ഷൈൻ എങ്ങനെയാ പറയുക, അങ്ങനെ പേരൊക്കെ പറഞ്ഞു, ഷൈൻ എന്നാണ് പേര്, ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു. എവിടെയുള്ള? ഞാൻ പറഞ്ഞു കണ്ണൂരുള്ള. ആ ഞാനും കണ്ണൂരുള്ള മനോരമന്റെ ഓഫീസിൽ വന്നു. മണിച്ചേട്ടൻ മരിച്ച 3-ാം ദിവസം മനോരമന്റെ ഓഫീസിൽ, കണ്ണൂർ ഓഫീസിൽ ഞാൻ പോവാ. എന്നോട് ഡീറ്റെയിൽസ് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് കാര്യങ്ങൾ, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് മണിച്ചേട്ടന് മരണ ശേഷം ഒരു ആർട്ടിക്കിൾ വരുന്ന അച്ഛനെ പറ്റി. അത് മണിയുടെ പാട്ട്, മണിയുടെ സ്വന്താർമുഖൻ എന്ന് പറഞ്ഞിട്ട് മനോരമ ആഴ്ചപ്പതിപ്പിൽ ആദ്യമായിട്ടൊരു ഫുൾ ഷീറ്റ്. അത് കഴിഞ്ഞ വഴിക്ക് തന്നെ കേരള ഫോക്കുലർ അക്കാദമി മണി അനുസ്മരണം വെച്ചതില് ആയിരക്കണക്കിന് ആളുകളായിരുന്നു സ്റ്റേഡിയം മൊത്തം. അവിടെ അച്ഛനായിരുന്നു മെയിൻ ശ്രദ്ധാകേന്ദ്രം. കലാമണിക്ക് ഇത്രയും പാട്ടുകൾ എഴുതി കൊടുത്ത് അർമ്മവും കിടക്കുന്നു. അവിടെ അച്ഛനെ ഇതാക്കി.